എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരുപാട് പട്ടണങ്ങൾ പ്രധാന നദിക്കരകളിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. പട്ടണങ്ങളുടെ വളർച്ചയിലും സംസ്കാരത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് അവയോട് ചേർന്ന് ഒഴുകുന്ന നദികൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ, അവക്കരകിലൂടെ ഒഴുകുന്ന നദികൾ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കൊൽക്കത്ത, ഹൂഗ്ലി. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്താണ് കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര, യമുന. യമുന നദീതീരത്താണ് ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ തന്നെയാണ് താജ്മഹലും സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ, സരയു. ഉത്തർപ്രദേശിലെ സരയു നദീതീരത്താണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഗുവാഹട്ടി, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അസമിലെ ഗുവാഹട്ടി പട്ടണം. അഹമ്മദാബാദ്, സബർമതി. ഗുജറാത്തിലെ അഹമ്മദാബാദ് പട്ടണം സബർമതി തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഡൽഹി, യമുന. യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഡൽഹി. നാസിക്, ഗോദാവരി. മഹാരാഷ്ട്രയിൽ ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് നാസിക്. വിജയവാഡ, കൃഷ്ണ. കൃഷ്ണ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വിജയവാഡ. കട്ടക്ക്, മഹാനദി. ഒഡീഷയിൽ മഹാനദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കട്ടക്ക്. സൂറത്ത്, സൂറത്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത് താപ്തി. താപ്തി നദീതീരത്താണ് സൂറത്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ, ഗോമതി. ഗോമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ലക്നൗ. ശ്രീനഗർ, ജലം. ജമ്മു കാശ്മീരിൽ ജലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ. ഹരിദ്വാർ ബദരീനാഥ് വാരാണസി എന്നീ പട്ടണങ്ങൾ ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. മധുര, വൈഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മധുരൈ. കോട്ടയം, കേരളത്തിലെ കോട്ടയം. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.